മോഹൻ പറഞ്ഞ പ്രോഗ്രാമിന് ഇനി രണ്ടാഴ്ച കൂടി ഉണ്ടെന്ന്. ശരിക്കും ആ പ്രോഗ്രാം അടുത്ത മാസം 10-നാണെന്ന മാനേജർ പറഞ്ഞത്. അതെ മമ്മി. എങ്കിൽ പിന്നെ മോഹൻ എന്തിനാ കള്ളം പറഞ്ഞു പോയത്? ശരിക്കും എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. നീ ഒന്ന് മോഹനെ വിളിച്ചു നോക്ക്. പറഞ്ഞതനുസരിച്ചാണെങ്കി തമിഴ്നാട് ബോർഡർ കടക്കാറായിട്ടില്ല. മധുരന്നാണെങ്കി തിരുനെൽവേലി നാഗർകോവിൽ വഴി വരുന്നതാണ് എളുപ്പം. സ്വിച്ച് ഓഫ് ആണെങ്കി തമിഴിലേ പറയൂ. നീ ഒന്ന് പെട്ടെന്ന് വിളിക്കു പപ്പി. എന്തായി? സ്വിച്ച് ഓഫ് ചെയ്തിരിക്കാം. ഏത് ലാംഗ്വേജിലാ പറഞ്ഞേ? ഇംഗ്ലീഷിലും മലയാളത്തിലോ? അപ്പൊ നോ ഡൗട്ട്, മോഹൻ മധുരയ്ക്ക് പോയിട്ടില്ല, കൺഫേം. ഇനി മോഹൻ പറഞ്ഞത് വേറെ വല്ല പ്രോഗ്രാമിന്റെ കാര്യമായിരിക്കും. ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് 10 മണിക്ക് മുൻപേ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് കേരളത്തിനകത്ത് എത്തിയിട്ടുണ്ടാവില്ലേ? എന്തായാലും അതൊന്ന് കൺഫേം ചെയ്തിട്ട് മതി, ഇനി ഒരു അബദ്ധം പറ്റരുത്. മധുരയിലെ പ്രോഗ്രാം സ്ഥലത്തിന്റെ നമ്പർ മോഹന്റെ ഡയറിയിൽ കാണാൻ വഴിയുണ്ട്. കഴിഞ്ഞ വർഷം മോഹൻ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നതാണല്ലോ. അത് ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെയായിരുന്നോ? അത് ഞാൻ ഓർക്കുന്നില്ല. മമ്മി വന്നേ. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെയാണോ എന്ന് നോക്ക്. അതെ മമ്മി, അത് തന്നെയാ. റിങ് ഉണ്ടോ? ഉണ്ട് മമ്മി. ഇസ് ദിസ് മുത്തുസ്വാമി സംഗീത സഭ? സർ, വിൽ യു പ്ലീസ് ഡൂ മീ എ ഫേവർ? എന്താ തമിഴോ? നിനക്കറിയാവുന്ന തമിഴിൽ ചോദിക്കേ. അത് സർ, വന്ന് അങ്ങേ മ്യൂസിക് പ്രോഗ്രാം എപ്പോ? ആമാ, മുത്തുസ്വാമിയുടെ പ്രോഗ്രാം എപ്പോ നടക്കും? ഡേറ്റ് കൊഞ്ചം സൊല്ല മുടിയുമോ? ഓഹോ, യെസ്റ്റർഡേ, അതായത് നേത്ത പ്രോഗ്രാം ഏതാവും ഇരുന്നതാ? ഇല്ലേ? ആ, താങ്ക് യു, താങ്ക് യു സർ. അപ്പൊ സ്റ്റുഡിയോ എന്ന് പറഞ്ഞത് സത്യ. അവരുടെ പ്രോഗ്രാം അടുത്ത മാസം 10-നാ. അപ്പൊ പിന്നെ മോഹൻ എന്തിനാ കള്ളം പറഞ്ഞേ? അറിയില്ല, പക്ഷേ നമ്മളോട് മധുരയ്ക്കെന്ന് പറഞ്ഞത് കള്ളം തന്നെയാ. മോഹൻ മധുരയ്ക്കല്ല പോയിരിക്കുന്നത്. പിന്നെ എങ്ങോട്ടായിരിക്കും? എവിടേക്കായിരിക്കും പോയി തങ്ങിയിരിക്കുന്നത്? ഇനി അവളെ തപ്പി പോയതായിരിക്കോ? ആരെ? അവളെ? ആ നന്ദിനി. ഇത് ഏട്ടനും അനിയനും ഒത്തോണ്ടുള്ള കളിയാ. രണ്ടിനെയും വെറുതെ വിടരുത് പപ്പി. വിടില്ല ഞാൻ. എപ്പോഴായാലും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുമല്ലോ. ഒരുമിച്ച് നിർത്തി വേണം ചോദിക്കാൻ. ചന്ദ്രനും പൊന്നാരം മോളും വരുമ്പോ രാത്രിയാവുന്നാ തോന്നുന്നേ. വരട്ടെ, എപ്പോഴാന്ന് വെച്ചാ വരട്ടെ. ഇന്നത്തോടെ എല്ലാം പൊളിച്ചടുക്കണം. പൊളിച്ചടുക്കിയിരിക്കും ഞാൻ. രണ്ടുപേരുടെ എല്ലാ ഒത്തുകളിയും കള്ളത്തരവും
ഇന്ന് രാത്രിയോടെ അവസാനിപ്പിക്കും. വരട്ടെ. ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഇപ്പൊ ഒരു ശീലമല്ലേ നിർമ്മലെടുത്തി? ഈ തണുപ്പത്ത് എന്തിനാ നിർമ്മല ഇവിടെ വന്നിരിക്കുന്നേ? അവര് ഇങ്ങോട്ട് തന്നെ അല്ലേ വരുന്നത്? ഈ കാത്തിരിപ്പിനൊരു സുഖമുണ്ടമ്മേ. എന്നാലും കാത്തിരിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ വരുമ്പോ ഏട്ടനും അനിയനും ഇവിടെ പറഞ്ഞിട്ട് പോയതുപോലെ തൃശൂർക്കും മധുരയ്ക്കും തന്നെയാണോ പോയതെന്ന് ഏട്ടത്തെ അമ്മയൊന്ന് തിരക്കണം. എന്റെ മക്കൾക്ക് എന്നോട് കള്ളം പറയേണ്ട ഒരാവശ്യമില്ല. ആൺമക്കള് രണ്ടും കള്ളം പറയില്ലാന്ന് അമ്മയ്ക്ക് വിശ്വസിക്കാം, പക്ഷേ ചന്ദ്രേട്ടൻ പോയത് തൃശൂർക്ക് തന്നെയാണെന്ന് നിർമ്മലടുത്തേക്ക് വിശ്വാസമുണ്ടോ? വാസുണ്ണന് സുഖമില്ല എന്ന് പറഞ്ഞ് നിങ്ങള് മമ്മിയും മോളും പോയത് അങ്ങേരെ കാണാൻ തന്നെയാണെന്ന് നിങ്ങൾക്ക് സത്യം ചെയ്ത് പറയാവോ? എന്താ സത്യം പറയാൻ ഇനി മുറിയിപ്പോയി വല്ല ഡിസ്കഷനും നടത്തിയിട്ട് വേണോ? ഇവിടെ ഇപ്പൊ ചോദ്യം ഞങ്ങള് പോയതിന്റെ ട്രൂത്ത് അല്ലല്ലോ, പക്ഷെ ആ ട്രൂത്തും അറിയണമല്ലോ. ആ എന്തായാലും ഇന്ന് പല സത്യങ്ങളും ഇവിടെ പലരും അറിയും. വാ മമ്മി. പത്മിനി മമ്മി മോനൊക്കെ എത്തിയ സുദേവ. പത്മിനി മേഡവും രുക്മിണി മേഡവും ഇന്നലെ രാത്രി തന്നെ എത്തി. മോഹൻ സാർ ഇതുവരെ എത്തിയിട്ടില്ല. മോനെ ഇതുവരെ എത്തിയില്ലേ? ഇല്ല സാർ. പോയ കാര്യമൊക്കെ ശരിയായോ ചന്ദ്ര? ആ ശരിയായി വരുന്നു. നീ തൃശൂർക്ക് തന്നെയല്ലേ പോയത്? ആന്താമ്മ അങ്ങനൊരു ചോദ്യം അല്ല. നീ തൃശൂർക്ക് തന്നെയാണോ പോയത്, മോനും മധുരയ്ക്ക് തന്നെയാണോ പോയതെന്ന് ഇവിടെ ചിലർക്ക് സംശയം. ആർക്കാമേ സംശയം? അമ്മയ്ക്കാണോ? അമ്മയ്ക്കല്ല, പത്മിനിക്കോ അവളുടെ മമ്മിക്കോ. അതിനെന്താ ആ സംശയം? ഞാൻ തീർത്തു കൊടുക്ക. എന്താ പത്മിനി, നിനക്കും നിന്റെ മമ്മിക്കോ എന്തൊക്കെ സംശയങ്ങളുണ്ടെന്ന് അമ്മയോട് പറഞ്ഞു എന്ന് കേട്ടല്ലോ. എന്താ നിങ്ങളുടെ സംശയം? ഞങ്ങൾക്ക് സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞത് നേരാ, പക്ഷെ ആ സംശയങ്ങള് മോഹനും കൂടി വന്നിട്ടേ തീർക്കാൻ പറ്റൂ. അതുവരെ ഒന്ന് ക്ഷമിക്കണം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. വാ നിർമ്മലേ, മുഴുവൻ ചന്ദ്രേട്ടനൊന്ന് നിന്നെ. അകത്തേക്ക് പോകുന്നതിന് മുൻപേ ഈ വീട്ടിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് ചന്ദ്രേട്ടന്റെ മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്കൊന്ന് കാണണം. ഇതെന്താ സെക്യൂരിറ്റി ചെക്കിങ്ങോ? ഞങ്ങളുടെ മോടെ സർട്ടിഫിക്കറ്റ് നിന്നെ കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താ? ഇതുവരെ പല കള്ളത്തരങ്ങളും ആൾമാറാട്ടും ഒക്കെ നടത്തി ഈ വീട്ടിലുള്ളവരെ പറ്റിച്ചവളാ. ഇവള് പറഞ്ഞതൊക്കെ ശരിയാണോന്ന് അറിയണ്ടേ? ബർത്ത് സർട്ടിഫിക്കറ്റിൽ അച്ഛന്റെ അമ്മയുടെയും ശരിക്കുള്ള പേരെന്താന്ന് കാണാതിരിക്കില്ലല്ലോ. അതിന് ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഇതുവരെ നീ ഞങ്ങളുടെ മോളെ അംഗീകരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളെ കുറിച്ചുള്ള ഒരു കാര്യത്തിലും നീയോ നിന്റെ മമ്മിയോ ഇടപെടേണ്ട കാര്യമില്ല. അതിനുള്ള ഒരവകാശവും നിങ്ങൾക്കില്ല. പക്ഷേ ഇവൾ ഏത് തരക്കാരിയാണ്? ഇവൾ എവിടെ നിന്നാ വരുന്നത്? ഇവൾക്ക് ആരുമായിട്ടൊക്കെ ബന്ധമുള്ളത്? ഇതൊക്കെ അറിയാനുള്ള അവകാശം ഞങ്ങൾക്കും ഇല്ലേ? എന്റെ കാര്യം വിട്. ഈ വീട്ടിലെ ഇളയ മകന്റെ ഭാര്യയാണ് എന്റെ മോള്. അവൾക്ക് ഇങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് കാണുമെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? നാളെ ഇവൾ ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാം? അമ്മ പറയട്ടെ, ഞാനതൊന്ന് കാണണമെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അത് കാണിക്കില്ല എന്ന് പറഞ്ഞ് ഇത്രയും വാശി പിടിക്കുന്നതിൽ എന്തോ കള്ളത്തരമുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അമ്മേ? ചന്ദ്ര, ഇനി അതിന്റെ പേരിലൊരു വഴക്ക് വേണ്ട. നീ അത് ഇവൾക്ക് കാണിച്ചു കൊടുക്ക്, ഇവരുടെ സംശയം തീരട്ടെ. അമ്മ ക്ഷമിക്കണം, ആ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലമ്മേ, അതവിടെ നഷ്ടപ്പെട്ടു പോയെന്ന അനുവിന്റെ മാമൻ പറഞ്ഞത്. ഇനി പുതിയൊരു അപേക്ഷ കൊടുത്തോണം ഡ്യൂപ്ലിക്കേറ്റ് അടിപ്പിക്കാൻ. ചന്ദ്രേട്ടൻ ഇപ്പോഴീ പറഞ്ഞത് പച്ച കള്ളോ? എനിക്ക് കള്ളം പറയേണ്ട കാര്യം എന്താ? എങ്കിൽ എനിക്ക് ചന്ദ്രേട്ടന്റെ ബാഗ് ഒന്ന് പരിശോധിക്കണം. എന്റെ ബാഗ് എന്തിനാ പരിശോധിക്കുന്നേ? ഞാനെന്താ വല്ല കള്ളപ്പുള്ളിയാണോ? കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത് ചന്ദ്രേട്ടൻ എന്തോ മറക്കുന്നുണ്ടെന്ന്. എനിക്ക് മറച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല.
എങ്കിൽ പിന്നെ ആ ബാഗ് ഒന്ന് തുറന്ന് കാണിക്കുന്നതിന് എന്താ ഇത്ര മടി? ഓ, ഈ ബാഗ് തുറന്ന് കണ്ട നിങ്ങളുടെ സംശയമൊക്കെ തീരുമെങ്കിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ. പരിശോധിച്ചോ, നിങ്ങളുടെ സംശയം മാറുവോളം പരിശോധിച്ചോ. ഇതെവിടെ ഒളിപ്പിച്ചതാ? അല്ല ചന്ദ്രേട്ടാ, എന്ത് വിഡിന്താ പത്മിനി പറയുന്നേ? ഞാനതിനെ ഒളിപ്പിക്കുന്നേ? ഇവിടെ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ സംശയം പറയുമെന്നും ബാഗ് പരിശോധിക്കുമെന്നൊക്കെ നേരത്തെ തോന്നിക്കാൻ എനിക്കങ്ങനെ അതീന്ദ്രിയ ജ്ഞാനമൊന്നുമില്ല. അപ്പൊ നാളെ ആ സർട്ടിഫിക്കറ്റ് ചന്ദ്രേട്ടന് സ്കൂളിൽ കൊടുക്കാൻ പറ്റില്ല. ഇല്ല, പറ്റില്ല. ഞാൻ തിരക്കും. ഓ, ആയിക്കോട്ടെ. പരിശോധനയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ മുറിയിലേക്ക് പോവാല്ലോ. പോകാം, വരട്ടെ. ഇനി എന്താ പത്മിനി നിനക്ക് അറിയേണ്ടത്? കഴിഞ്ഞില്ലേ നിന്റെ വിചാരണ? നേരത്തെ ഞാൻ അമ്മയോട് ചോദിച്ചില്ലേ, അമ്മയുടെ രണ്ട് ആൺമക്കളും ഇവിടുന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയടത്തേക്ക് തന്നെയാണോ പോയിരിക്കുന്നതെന്ന്? അതിനുള്ള ഉത്തരം രണ്ടുപേരെ ഒരുമിച്ച് നിർത്തി ചോദിക്കണോ എനിക്ക്? എന്താ ഇവിടെ സംഭവിച്ചതെന്നല്ല, എന്താ പുതിയതായിട്ട് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയേണ്ടത്. പത്മിനിക്കും മമ്മിക്കും എന്തൊക്കെയാ സംശയങ്ങൾ? അതിന് എന്റെ ബാഗ് തുറന്നുവരെയുള്ള പരിശോധനയും അതിനെ തുടർന്നുള്ള ക്രോസ് വിസ്താരവും കഴിഞ്ഞു. എന്താ ഏട്ടന്റെ ബാഗ് തുറന്ന് പരിശോധിച്ചോ? അത് പോരാഞ്ഞിട്ട് ഇനി നമ്മളെ രണ്ടാളെ ഒരുമിച്ച് അമ്മയുടെ മുമ്പിൽ നിർത്തി ചോദിക്കണമെന്നാ പറയുന്നത്. ഏട്ടന്റെ ബാഗ് തുറന്ന് പരിശോധിക്കേണ്ട കാര്യം എന്താ നിനക്ക്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുതെന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പത്മിനി? എനിക്കും കൂടി അറിയേണ്ട കാര്യങ്ങൾ തന്നെയാ ഇതൊക്കെ. തൃശൂർക്ക് പോണോന്നും പറഞ്ഞ് മോളെയും കൂട്ടി ഇവിടുന്ന് പോയ ചന്ദ്രേട്ടൻ തൃശൂർക്ക് തന്നെയാണോ പോയതെന്ന് ചോദിക്ക്. പാലക്കാട് ബസ് ഇറങ്ങി, അവിടെ നിന്ന് മറ്റൊരു ബസ് പിടിച്ച് മറ്റൊരു സ്റ്റാൻഡിൽ ഇറങ്ങി. അവിടുന്ന് അപ്രത്യക്ഷനായ വല്യച്ഛനും മോളും ഇന്നീ സമയത്താണ് ഇവിടെ വന്ന് കയറിയത്. അതിന്റെ അർത്ഥം ഒരു രാത്രി എവിടെയോ തങ്ങിയെന്നല്ലേ? അതെവിടെ? ഇവളുടെ ബന്ധുവിന്റെ വീട്ടിലാണോ? അങ്ങനെയാണെങ്കിൽ ആ ബന്ധു ആരാ? അതൊക്കെ പോട്ടെ എന്ന് വെക്കാം. ബർത്ത് സർട്ടിഫിക്കറ്റിനായി പോയ ആളോട് അതെവിടെയെന്ന് ചോദിക്കുമ്പോ കിട്ടിയില്ലെന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ കാര്യത്തിൽ ഇത്രയും കള്ളത്തരം? മോഹനോട് പോലും കള്ളം പറഞ്ഞ് ചന്ദ്രേട്ടൻ പോയത് എന്തിനാ? ഇതൊക്കെ അറിയണ്ടെന്നാണോ മോഹൻ പറയുന്നത്? ഇത്രയും ബാലിശമായ സംശയങ്ങൾ അറിയാനാണോ പത്മിനി ഇത്രയും കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയത്? മോഹനോട് കള്ളം പറയേണ്ട കാര്യം എന്താ എനിക്ക്? ആ പിന്നെ തൃശൂരേക്കാണെന്ന് പറഞ്ഞ് പാലക്കാട്ടേക്ക് പോയി എന്നുള്ളതാണ് സംശയത്തിന് കാരണമെങ്കിൽ അങ്ങനെ സംഭവിക്കാനുണ്ടായ കാര്യം എന്താന്ന് വെച്ചാ, തൃശൂർ എത്തുന്നതിന് മുമ്പ് അനുമോളുടെ മാമ വിളിച്ച് പാലക്കാട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങേര് അവിടെ പോയിരുന്നു. പാലക്കാട് ബസ് ഇറങ്ങി കടമ്പഴിപ്പുറം എന്ന സ്റ്റാൻഡിൽ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ഇവളുടെ മാമന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാ സർട്ടിഫിക്കറ്റ് മിസ്സായത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ഞങ്ങൾ ഇവളുടെ നാട്ടിലേക്ക് തിരിച്ചു. ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷയും കൊടുത്തു കഴിഞ്ഞപ്പോ വൈകുന്നേരമായി. രാത്രി ബസ് കയറാൻ മടിച്ചിട്ട് പിറ്റേന്ന് പുലർച്ചെയാ പുറപ്പെട്ടത്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു രഹസ്യവും ഇല്ല. സർട്ടിഫിക്കറ്റ് മിസ്സായോ ഏട്ടാ?
ബേക്കറിയിൽ എവിടെ നഷ്ടപ്പെട്ടു, അതൊന്നും സാരമില്ല, മൂന്നാല് ദിവസങ്ങൾക്കുള്ളിൽ കിട്ടും. ആ സർട്ടിഫിക്കറ്റ് പത്മിനി എന്തിനാ കാണുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. തീർന്നല്ലോ നിന്റെ സംശയം. മേൽ ഇവരുടെ കാര്യത്തിൽ ഇടപെട്ടു പോകരുത്, ചന്ദ്രേട്ടന്റെ മോളുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. അതൊന്നും ചോദിക്കാനോ അന്വേഷിക്കാനുള്ള ഒരവകാശവും അനുവാദവും നിനക്ക് ഞാൻ തന്നിട്ടില്ല. ആർക്ക് വേണം നിങ്ങളുടെ അനുവാദം? എന്റെ തലവഴി ചന്ദ്രേട്ടൻ തണുത്ത വെള്ളം കമിഴ്ത്തിയിട്ട് ഒരു വാക്ക് പോലും ചോദിക്കാതെ അതിനെ ന്യായീകരിച്ച ആളാണ് മോഹൻ. അതുകൊണ്ട് നീ ചെയ്തതൊക്കെ ശരിയാണെന്നാണോ പറയുന്നത്? എന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് പാണിച്ച പറ്റിയിട്ടുണ്ട്. മോഹൻ സുഖമില്ലാതെ കിടന്ന സമയത്ത് ഇവിടുത്തെ കാര്യങ്ങളിൽ എനിക്ക് തെറ്റുപറ്റി. അതിന്റെ പേരില് പിന്നീട് ഞാൻ പല വിട്ടുവീഴ്ചകളും ചെയ്തു നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്. എന്നിട്ട് എവിടെയോ പോയി കൂലിപ്പണി ചെയ്ത് 10 കാശുണ്ടാക്കിയപ്പോ നിങ്ങളുടെ ഏട്ടന്റെയും ഏട്ടത്തിയുടെയും ആട്ടും തുപ്പും പരിഹാസവും ഒക്കെ സഹിച്ചു ഞാൻ. ഇനി അതും ന്യായീകരിക്കാനാണ് ഭാവമെങ്കിൽ അത് നടപ്പില്ല. സ്വന്തം തെറ്റുകൾ മറച്ചുവെച്ച് മറ്റുള്ളവരുടെ തെറ്റുകൾ വലുതായി കാണുന്ന സൽസ്വഭാവി ചമയുന്ന ആളാ നിങ്ങള്. ഞാൻ പറയും, നാഴികയ്ക്ക് 40 വട്ടം എന്നെയും മോളെയും എന്റെ മമ്മിയും ഒക്കെ ഉപദേശിക്കുമല്ലോ മോഹൻ നന്നാവാൻ. സ്വയം നന്നാവാൻ ശ്രമിക്കല്ലേ ആദ്യം വേണ്ടത്? അതിന് ഞാൻ എന്ത് ചെയ്തു? നീ പറയുന്നത് ഒന്നും ചെയ്തില്ലേ. മധുരയ്ക്കെന്നും പറഞ്ഞ് നിങ്ങൾ പോയത് മധുരയ്ക്ക് തന്നെയായിരുന്നു. ആ പേരും പറഞ്ഞ് നിങ്ങൾ എങ്ങോട്ടാ പോയത്? ആരെ കാണാനായിരുന്നു ആ യാത്ര? നിങ്ങളും രാത്രിയിൽ എവിടെയായിരുന്നു? അടുത്ത മാസം 10 നടക്കുന്ന പ്രോഗ്രാമിന് ഈ മാസം എന്തിനാ നിങ്ങൾ പോയത്? അത് പ്രോഗ്രാം മാറിപ്പോയതാ. മധുരയിലെ പ്രോഗ്രാമിന് തന്നെയായിരുന്നു പോയിരുന്നത്, പക്ഷെ അവിടെ ചെന്നപ്പോ. എന്തായാലും എന്നോട് കള്ളം പറഞ്ഞിട്ട് മോനും എങ്ങോട്ടും പോവില്ലാന്ന് എനിക്ക് ഉറപ്പാ. അത് പറഞ്ഞ ഇവൾക്ക് ബോധ്യം ആവണ്ടേ ചന്ദ്ര? നീ ഇവിടെ ഉള്ളവരോട് കള്ളം പറഞ്ഞിട്ട് ഇറങ്ങിയത് പോലെയാണ് എല്ലാരും ഒന്ന് കരുതൂ. നീ കാര്യസ്ഥൻ വാസുവണന് സുഖമില്ലാന്ന് കള്ളം പറഞ്ഞിട്ട് ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നതല്ലേ നീ? കണ്ടില്ലേ മമ്മിയും മോളും കള്ളം നോട്ടം നോക്കുന്നത്? ഇവര് കള്ളം പറഞ്ഞാ തന്നെയാ. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പോയതും ബസ്സിൽ നിന്ന് ഇറങ്ങിയതും ഒക്കെ നീ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിഞ്ഞു? അതെ, ഞാൻ കള്ളം പറഞ്ഞിറങ്ങിയത് തന്നെയാ. ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യാൻ വേണ്ടി തന്നെയാ വന്നത്. പക്ഷേ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് നിങ്ങൾ എങ്ങോട്ടോ രക്ഷപ്പെട്ടു കളഞ്ഞു. ഓഹോ, അപ്പൊ എന്തോ കണ്ടെത്തുമെന്ന് പറഞ്ഞ് ഫോളോ ചെയ്തിട്ട് ഒന്നും കണ്ടെത്താൻ പറ്റാത്തതിന്റെ ചുരുക്കാ നീ ഇപ്പൊ തീർക്കുന്നല്ലേ? ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാൽ ഇതുപോലുള്ള തരംതാണ ചിന്തയും വെച്ചുകൊണ്ട് ഞങ്ങളെ ഫോളോ ചെയ്യാൻ നാണമില്ലേ നിനക്കും നിന്റെ മമ്മിക്കും? ഇതുപോലെ ഞങ്ങളും നിന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇറങ്ങിയാലോ? ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാൽ ഇതുപോലുള്ള തരംതാണ ചിന്തയും വെച്ചുകൊണ്ട് ഞങ്ങളെ ഫോളോ ചെയ്യാൻ നാണമില്ലേ നിനക്കും നിന്റെ മമ്മിക്കും? ഇതുപോലെ ഞങ്ങളും നിന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇറങ്ങിയാലോ? സ്വന്തമായിട്ടെന്തോ മറയ്ക്കാനുള്ളതുകൊണ്ടാ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെയുള്ള സംശയം നിനക്ക് തോന്നുന്നതും മറ്റുള്ളവരെ വിസ്തരിക്കാൻ നടക്കുന്നതും. ഏട്ടന് വേറെ പണിയൊന്നുമില്ലേ ഇതിനൊക്കെ നിന്നു കൊടുക്കാൻ? റെഡിക്കുലസ്. നേരത്തെ അവര് വെറുതെ മെനക്കെടുത്തി സ്വയം മാനം കെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? പാതിരേക്ക് ഉറക്കം വിളിച്ച് വണ്ടിയും കൊണ്ട് പോയിരിക്കുന്നു കള്ളത്തരം കണ്ടുപിടിക്കാൻ. മോഹന്റെ അമ്മ കരുതുന്ന പോലെ അല്ല കാര്യങ്ങള്. രണ്ടാൺമക്കളും എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നൊരു ചൊല്ല് അമ്മ തന്നെ പറയാറുണ്ടല്ലോ. നോക്കിക്കോ, ഒരു ദിവസം അമ്മയുടെ മുൻപില് രണ്ടാളെയും പിടിച്ചു നിർത്തി സകല കള്ളത്തരങ്ങളും തെളിയിച്ച് തരാ ഞാൻ. വാമമ്മി, ഇവൾക്ക് എന്തോ മാനസിക രോഗം ഉണ്ടെന്നാ തോന്നുന്നെ, സംശയരോഗം. ചന്ദ്രേട്ടനോടുള്ള കലി തീരാത്തോണ്ട് പത്മിനി മോളുടെ മുറി പോയി വല്ല പ്രശ്നം ഉണ്ടാക്കോ?
മോഹൻ ഇവിടെ ഉള്ളതുകൊണ്ട് അതിനുള്ള ധൈര്യമൊന്നും അവൾക്ക് ഉണ്ടാവില്ല. നല്ല ഡോസ് അല്ലേ മോനെ അവൾക്ക് കൊടുത്തിട്ട് പോയത്. അല്ല, സർട്ടിഫിക്കറ്റ് മിസ്സായിന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞത് സത്യമാണോ? ഏയ്, അത് ഞാൻ തൽക്കാലം അമ്മ ഇടപെടും തോന്നിയപ്പോ കള്ളം പറഞ്ഞത്. പക്ഷെ അവൾ ആ ബാഗ് മുഴുവൻ ചെക്ക് ചെയ്തിട്ടും അത് കിട്ടിയില്ലല്ലോ. അവളെന്റെ ബാഗ് പരിശോധിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ അതും ചോദിച്ച് ബഹളം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും അന്നത്തെ പോലെ അടിച്ചു മാറ്റാനോ നശിപ്പിക്കാനോ ശ്രമിച്ചാലോ എന്ന് വെച്ച് വരുന്ന വഴി തന്നെ ഞാനത് മാമച്ചായനെ ഏൽപ്പിച്ചു. ഏത് മാമച്ചായൻ? താ മറന്നുപോയോ? ഞാനന്ന് ഫോണിലൂടെ മാമച്ചായനോട് കാശിന്റെ കാര്യം സംസാരിച്ചോണ്ടിരുന്നപ്പോ താമന്ന് ചോദിച്ചില്ലേ ആരായി മാമച്ചായനെന്ന്? അങ്ങേരുടെ അടുത്ത്. അതേതായാലും നന്നായി, തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. പക്ഷെ പത്മിനി അടങ്ങിയിരിക്കുന്നു കരുതണ്ട. ഇന്നൊരു രാത്രിയുടെ പ്രശ്നമേ ഉള്ളൂ. നാളെ ഞാനും മോളും താനും കൂടെ സ്കൂളിൽ പോയി സർട്ടിഫിക്കറ്റും മറ്റു പേപ്പറുകളും നേരിട്ട് സൂസമ്മയുടെ ഏൽപ്പിക്കും. എന്തേ? ഞാനില്ല, ചന്ദ്രേട്ടനും മോളും കൂടി പോയാ മതി. മൂന്നാളും കൂടി പോയാ പത്മിനി സംശയിക്കും. പിന്നെ സൂസൻ മാഡത്തിനോട് പ്രത്യേകം പറയണം, ബർത്ത് സർട്ടിഫിക്കറ്റ് പത്മിനി വന്ന് ചോദിച്ചാൽ കാണിക്കരുതെന്ന്. സൂസൻ മാഡത്തെ വിളിച്ച് പത്മിനി വിവരങ്ങൾ തിരക്കോ മറ്റോ ചെയ്താലെന്താ? സൂസൻ മാഡം ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് പത്മിനിയോട് പറഞ്ഞാ അതോട് പ്രശ്നമാവില്ലേ?